മുസ്ലിം ലീഗിനെ തകർക്കാൻ ഒരു വിഭാഗം സമസ്തയ്ക്കുള്ളിൽ നിന്ന് CPMന് വേണ്ടി ചരടുവലി നടത്തുകയാണെന്ന ഗുരുതര ആരോപണവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപ്രസിദ്ധീകരണമായ പ്രബോധനത്തിലെ ലേഖനത്തിലൂടെയാണ് സമസ്തയ്ക്കുള്ളിൽ CPM ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് എത്തിയത്. ഇത് ശരിക്കും വലിയ തോതിൽ ലീഗിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പുത്തൻ അടവായിട്ടാണ് ഇപ്പോൾ പൊതുലോകം കാണുന്നത്. മുസ്ലിം ലീഗിനെ പിളർക്കാനാണ് ശ്രമം നടത്തുന്നത് സമസ്തയുടേത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന വാദം നേരെ തിരിച്ചാണെന്നാണ് സമസ്തയിലെ തന്നെ വലിയ വിഭാഗം പറയുന്നത്. മുസ്ലിം ലീഗാണ് ശരിക്കും സമസ്തയെ പിളർത്താൻ നീക്കം നടത്തുന്നത്. സമസ്തയിലെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് തങ്ങളോടൊപ്പം നിർത്തി വലിയ തോതിൽ ലീഗിന് വേണ്ടി പ്രവർത്തിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചന്ദ്രികയിലേക്കടക്കം നിരവധി പേരെ സമസ്തയിൽ നിന്നും സുപ്രഭാതത്തിൽ നിന്നും കൊണ്ടുവരണമെന്നും ഇവർ ആഗ്രഹിക്കുന്നതായി പറയുന്നു. ഇതുപോലെ തന്നെയാണ് മുശാവറ അംഗം ആയ നെദുവിയെ അടക്കം ഇതിലേക്ക് കൊണ്ടുവരാൻ ചന്ദ്രികയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നതായി പറയുന്നത്. ഇതിനിടയിലാണ് പുതിയ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മുഖപ്രസിദ്ധീകരണത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗും സമസ്തയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നാളുകളായിട്ടുള്ള പഴക്കമുണ്ട്. അതൊരു പുതിയ സംഭവമല്ല. പക്ഷേ ഇതിൽ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമസ്തയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് വലിയ തോതിലുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് സമസ്തയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ പൂർണ്ണമായി പിന്തുണച്ചുള്ള മതരാഷ്ട്രവാദികളായ ജമാഅത്തെയുടെ രംഗപ്രവേശം ആശങ്ക ഉണർത്തുന്നതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. പെട്ടെന്ന് എവിടെ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വെളിപാടുണ്ടായത്? മുസ്ലിം ലീഗിനെ സഹായിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ഇറങ്ങിപ്പെട്ടത് എങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടങ്ങളിൽ CPMനോടാണ് അവർ ആഭിമുഖ്യം പുലർത്തിയിരുന്നത്. ഓരോ സമയത്ത് അടവ് നയം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ ലീഗിലെ ഒരു വലിയ വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമി അനുകൂലികൾ ജമാഅത്ത് അനുകൂലികളായ ആളുകളും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതായി അറിയുന്നു. ഇപ്പോൾ CPM ഫ്രാക്ഷൻ ഉണ്ടാക്കി സമസ്തയെ പിളർത്തുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പോലും ഇത്തരത്തിലുള്ള ചില അജണ്ടകളാണ്. അതായത് ലീഗ് ജമാഅത്തുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുന്നതിനെയും മദ്രാഷ്ട്ര തീവ്രവാദ ആശയങ്ങളെയും ശക്തമായി സമസ്ത എതിർക്കാറുണ്ട്. അതിനാൽ സമസ്തയിലെ ഭിന്നിപ്പ് ജമാഅത്ത് ഏറെ കാലമായി ആഗ്രഹിക്കുന്നതാണ്. ലീഗും സമസ്തയും തർക്കമുണ്ടായ ഉടൻ ജമാഅത്തെ കക്ഷി ചേർന്നതും ഈ താല്പര്യത്തിലാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി ബോധ്യമുള്ളതാണ്. എങ്ങനെയെങ്കിലും വലിയ തോതിലുള്ള ഒരു തകർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട്. സമസ്തയെ പിളർത്തുക എന്നുള്ള ലക്ഷ്യവും ജമാഅത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ടാണ് ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെയേറെ ആശങ്കയോടെ ഇവർ ഇടപെടുന്നതും ഇക്കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതും അഭിപ്രായം വേഗത്തിൽ പുലർത്തുന്നതും. പല കാര്യങ്ങളിലും ഇവരുടെ അഭിപ്രായ പ്രകടനം വളരെ താമസിച്ചാണ് വരുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഫാസ്റ്റായി പ്രതികരിക്കുന്നു എന്നത് തന്നെ ഇവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകുന്നു. ഭിന്നത മറന്ന് മുസ്ലിം സംഘബോധം ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ സമുദായത്തിലെ ചില രാഷ്ട്രീയ ഭിക്ഷാദേഹികളുടെ അജണ്ടയ്ക്ക് സമസ്തയിൽ ഒരു വിഭാഗം ബോധപൂർവം തലവെച്ച് കൊടുക്കുന്നതായാണ് പ്രബോധനത്തിലൂടെ ജമാഅത്തെ കുറ്റപ്പെടുത്തുന്നത്. സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയടക്കം ഈ നീക്കം തടസ്സപ്പെടുത്തുമെന്നും ജമാഅത്തെ സമസ്തയിൽ വീണ്ടും രാഷ്ട്രീയ മോഹം തളിരിടുമ്പോൾ എന്ന ലേഖനത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. അതായത് വളരെ വിശദമായിട്ട് സമസ്തയെ ഉണർത്തിക്കൊണ്ടുവരാൻ ചില ബോധനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരം തന്നെ കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ശ്രമിച്ചിരിക്കുന്നത്. ഇത് ലീഗിന് വേണ്ടി നടത്തുന്ന ജമാഅത്തിൻ്റെ ചില നീക്കങ്ങളാണ് എന്ന് അതിൽ തന്നെ പെട്ടവർ അതിൽ തന്നെ വ്യക്തമായി അറിയാവുന്നവർ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ആരെ ഉൾക്കൊള്ളണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ലീഗുകാരാകെ പ്രതിസന്ധി നേരിടുകയാണ്. എന്നാൽ സമസ്തയ്ക്ക് കൃത്യമായ നിലപാടുണ്ട്. അവരവരുടെ ആശയങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ തന്നെ ബഹാവുദ്ദീൻ നദ്വിക്ക് സ്വീകരണം കൊടുക്കുന്നതിന് ലീഗിൻ്റെ ഒരു ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഒരു നീക്കം നടന്നു വരുന്നതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഇവർക്കൊരു ലീഗിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയ തോതിലുള്ള നദ്വിക്കൊരു സ്വീകരണം കൊടുക്കുന്നതിലൂടെ വലിയ തോതിലുള്ള സമസ്തയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ കൂടുതൽ വരുത്താമെന്ന തരത്തിൽ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ ഈ വാർത്ത മുക്കിയിരിക്കുകയാണ്. അവരുടെ ഓൺലൈൻ പോർട്ടലുകളിൽ നിന്ന് തന്നെ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു നീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ മലബാറിലെ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത് സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നിപ്പ് വളരുന്നതോടുകൂടി വരാൻ പോകുന്നത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും. അത് UDF സഖ്യത്തിനെ വലിയ തോതിൽ ബാധിക്കും. വിശിഷ്യ മലപ്പുറത്തും അതുപോലെ കോഴിക്കോടും ലീഗിനെ നന്നായി തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമോ തർക്കത്തിനോ അടിസ്ഥാനമില്ല.